ലോകകപ്പിലെ അർജന്റീനയുടെ മിന്നും വിജയം പ്രാർത്ഥനയായി മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിച്ച് ആരാധകർ. കുഞ്ഞുമംഗലം കുതിരുമല്ലിലെ അർജന്റീന ഫാൻസാണ് തങ്ങളുടെ ടീമിന്റെ വിജയം മുത്തപ്പൻ വെള്ളാട്ടവും അന്നദാനവും നടത്തി ആഘോഷിച്ചത്. ലോകകപ്പിന്റെ ആവേശം കേരളക്കാരെ ആകെ ഇളക്കി മറിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയതൊക്കെ. അവസാനം അർജന്റീന തന്നെ ആ വിജയത്തിൽ നമ്മുടെ കേരളത്തിനോട് നന്ദി അർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടക്കം മുതൽ തന്നെ ഫ്ലെക്സ് യുദ്ധങ്ങൾ മുതൽ കയ്യിൽ ടാറ്റു അടിക്കുന്നത് മുതൽ നമ്മുടെ എങ്ങനെയൊക്കെ ഫാൻസിന് അർജന്റീനയോടുള്ള സ്നേഹം കാണിക്കാമോ അങ്ങനെയൊക്കെ കേരളക്കാരെ കാണിച്ചിട്ടുണ്ട്. കൂത്തുകളൊക്കെ നടത്തിയിട്ട് പലരും ഫേമസ് ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി നമ്മുടെ കുഞ്ഞുമംഗലം കുതിരുമല്ലിലെ അർജന്റീന ഫാൻസ് മുത്തപ്പം വെള്ളാട്ടവും അന്നദാനവും നടത്തിയിട്ടാണ് ഇപ്പോൾ ഒരു വൈറലാവാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത്? ഇതൊരു പ്രാർത്ഥനയായിട്ട് നേരത്തെ വിചാരിച്ചതായിരുന്നു. ഇതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പയ്യൻ നമ്മളൊരു മെസ്സിയുടെ കട്ടൗട്ട് ഇവിടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 55 അടിയിൽ മുകളിൽ ഉയരുള്ള മെസ്സിൻ്റെ കട്ടൗട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉയർത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാണ്, കാരണം ഞാൻ ഭയങ്കര ഒരു അർജന്റീന ആരാധകനാണ് ചെറുപ്പം മുതലേ. കാരണം എൻ്റെ പ്രദേശത്ത് എൻ്റെ സ്വാഭാവികമായിട്ട് നമ്മളെ ഏരിയയിൽ അങ്ങനെ അർജന്റീന ആരാധകനാണ് ഞാൻ. അപ്പോൾ അതിലുപരി ഞാനൊരു മുത്തപ്പൻ്റെ കടുത്ത ഭക്തനാണ്. ഞാനൊരു മുത്തപ്പനെ എൻ്റെ ഒരു മെൻറ്ററെ പോലെ കരുതുന്ന ആളാണ്. കാരണം ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും വിളിക്കുമ്പോൾ മുത്തപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ആ വിളി കേൾക്കുന്നില്ല. ഒരു എനിക്കൊരു എൻ്റെ വിശ്വാസം അങ്ങനെ ആവണമെന്നില്ല, എനിക്കങ്ങനൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനന്നേരം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മുത്തപ്പ ഇപ്രാവശ്യമെങ്കിലും നമുക്കൊരു കപ്പ് തരികയാണെങ്കിൽ നമ്മൾ നിന്നെ ഇവിടെ വെച്ച് നമ്മൾ വെള്ളാട്ടം മുത്തപ്പം കെട്ടിയാട് നടത്തിക്കും. കൂട്ടത്തിൽ നമ്മളൊരു കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നൊരു നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ കട്ടോട്ട് പൊന്തിക്കും ഇങ്ങനെ നേർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും മുത്തപ്പൻ ആ വിളി കേട്ടു? ഇത്തവണ കേട്ടു. പല ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒക്കെ മുത്തപ്പൻ കേട്ടിട്ടുണ്ട്. ഒരുവിധമൊക്കെ ഇല്ല, നമ്മളെ 36 വർഷത്തിന് ശേഷം നമ്മൾ ഒരു ആഘോഷം ഇത്. കാരണം നമ്മൾ മറഡോണയിൽ തുടങ്ങിയ ഒരു ആരാധനയാണ് അർജന്റീനയോട്. അപ്പോൾ അർജന്റീന ഓരോ പ്രാവശ്യം ലോകകപ്പിലേക്ക് വരുമ്പം അവർ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്ക്. അത് പല പ്രാവശ്യം കൈവിട്ടുപോയി. പക്ഷേ ഇപ്രാവശ്യം മെസ്സിയിലൂടെ, അത് മെസ്സിക്കും ഒരു കപ്പ് വേണമെന്നില്ലേ അർജന്റീനയുടെ, അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ആരാധകരും ഫുട്ബോൾ പ്രേമികളുടെ, അർജന്റീനക്കാരല്ല ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇതിലൂടെ സാധിച്ചു. അതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. മലയാളികളുടെ സ്നേഹത്തിന് അതിരുകളിൽ എന്നതിന് വ്യക്തമായ ഉത്തരമാണ് ഈ ലോകകപ്പിൽ നമ്മുടെ സ്വന്തമല്ലാത്ത മറ്റേതൊക്കെയോ രാജ്യങ്ങൾക്ക് അവരുടെ കളിക്കാർക്ക് നാം നൽകി വന്ന സ്നേഹവും കരുതലും. അതിനാൽ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്കൊപ്പം കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞ് അർജന്റീന നന്ദി അറിയിച്ചതും. പുള്ളാവൂർ പുഴയിൽ നിന്നാരംഭിച്ച കട്ടൗട്ട് തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു. കുഞ്ഞിമംഗലത്തും അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി അടക്കമുള്ള ടീമുകൾക്കായി കട്ടൗട്ടുകൾ ഉയർന്നു. വലിയ കട്ടൗട്ടുകൾ ഉയർത്തുന്നത് നല്ല വെല്ലുവിളി ഉയർത്തുന്ന പ്രവൃത്തിയായതിനാൽ തന്നെയാണ് അപകടമൊന്നുമില്ലാതെ കട്ടൗട്ട് ഉയർത്താൻ സാധിച്ചാൽ മുത്തപ്പൻ കെട്ടിയാടിച്ചോളാമെന്ന് കുതിരുമലിലെ അർജന്റീന ഫാൻസ് പ്രാർത്ഥന പറഞ്ഞത്. പിന്നീട് കപ്പുയർത്തുന്നത് മെസ്സി തന്നെയായാൽ മുത്തപ്പൻ വെള്ളാട്ടവും അന്നദാനവും നടത്താമെന്ന് ഫാൻസ് ക്ലബിലെ മുഴുവൻ പേരും തീരുമാനിക്കുകയായിരുന്നു. തെയ്യത്തിൻ്റെയും തിറയുടെയും നാടായ കണ്ണൂരിൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ആദ്യം വായിൽ വരുന്നത് എൻ്റെ മുത്തപ്പ എന്നുള്ളൊരു വിളി തന്നെയാണ്. ആ വിളി കേട്ട് എന്നും മുത്തപ്പൻ കൂടെ ഉണ്ടാകും തന്നെയാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസവും. ഈ അർജന്റീന കപ്പ് നേടിയതും ഇവരുടെ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണെന്നുള്ള ആ ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായി തന്നെയാണ് ഈ വെള്ളാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവമ്പിക്കൊപ്പം KN വർഷം.